നിറയെ ആപ്പിളുകളാണ് ഇവിടെ. അയ്യോ ഇപ്പോൾ വീണേനെ. ആപ്പിൾ തോട്ടം അല്ലാത്തത്, ഇത് പാലക്കാട് ജില്ലയിൽ കല്ലൂർ എന്നുള്ള സ്ഥലമാണ്. അത് അയ്യർമലയാണത്. ചുറ്റപ്പെട്ട് കിടക്കുന്ന മല. ഒരു സ്പെഷ്യൽ ആളിനെ പരിചയപ്പെടുത്തണമെന്ന്. 20 വർഷത്തോളമായി പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാളാണ്. കടകളിലൂടെയൊക്കെ പോയി ശേഖരിച്ചിട്ട് കൊടുക്കുന്ന ആളാണ് കല്ലൂർ ബാലേട്ടൻ. ബാലേട്ടൻ അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് മരങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലല്ലേ തരിശ് ഭൂമിയൊക്കെ വനം ആക്കി മാറ്റിയ ഒരാളാണ് കല്ലൂർ ബാലേട്ടൻ. ബാലേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോണത്. ബാലേട്ടൻ റെഡിയല്ലേ? ആ ബാലേട്ടൻ റെഡിയാണ്. കഴിയുന്നുണ്ട്. ഇത് ഇവിടെ അങ്ങനെ മുണ്ടൂർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ്. ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുമോ? ഈ ചുറ്റപ്പെട്ട വനമാണ്. അതെ അതെ, കംപ്ലീറ്റ് വനമാണ്. അപ്പൊ അതിനകത്തുനിന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരും. പല ഭാഗത്തു നിന്നും മല അടിവാരത്തിടുമ്പോ അവിടേക്കൊക്കെ താഴെ കയറി വരും അവര്. അപ്പൊ ബാലേട്ട, ഇതിപ്പോ പശുക്കൾക്കും മൃഗങ്ങൾക്കൊക്കെ ഉള്ള ഭക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകണേ. ഇതിപ്പോ എത്ര ദിവസം, എത്ര നാളായി? ഈ 2000 തുടങ്ങി നമ്മൾ ചെറിയ തോതിൽ 2000 തുടങ്ങി വെച്ചു. ആ പിന്നെ അങ്ങനെ കോടിക്കോടി വന്നു. ഞങ്ങള് സത്യത്തില് ബേക്കെന്ന് കണ്ടപ്പോ പച്ചക്കറി വണ്ടിയാന്ന് വിചാരിച്ചത്. കാരണം ഫ്രൂട്ട്സുകൾ, ആപ്പിളൊക്കെ ഇതെല്ലാം എവിടെന്നാ ശേഖരിക്കണത്? ഇപ്പൊ ഫ്രൂട്ട്സ് കടയിൽ, ഹോൾസെയിൽ കടയിൽ അവർ തരും നമുക്ക്. ആ അത് ജ്യൂസ് കടക്കാര് കൊണ്ടുപോകുന്നതാണ്. നമ്മൾ ഈ ആവശ്യം ഇന്നതാണ് പറയുമ്പോ അപ്പൊ ബാലേട്ടൻ കൊണ്ടുപോയി. നമ്മളോട് പൈസ വാങ്ങിക്കില്ല. ഇല്ല, പൈസ വാങ്ങില്ല. ചെറിയ ഡാമേജ് ഉണ്ടാവും, നമ്മൾ കഴുകി വൃത്തിയാക്കി ആട്ടയോട് കൊടുക്കുള്ളൂ. വെള്ളത്തിട്ട് കഴുകി നേരിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കില്ല. ഇല്ല, വെള്ളം വെച്ച്, വണ്ടിയിൽ വെള്ളമുണ്ട്, പാത്രമുണ്ട്, അതിൽ ഒഴിച്ച് കൊടുക്കും. ബാലേട്ടന്റെ വീട് എവിടെയാണ് ശരിക്കും? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ പോകുന്ന വീട്ടിലേക്ക്, വീടിന്റെ അടിവാരത്താണ്, മലയടിവാരത്തിലാണ് വീട്. വീട്, ആ വീട്ടിൽ നിന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന ശേഷമാണ് അതെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. അതെ അതെ. ബാലേട്ടൻ, ഈ ഡ്രസ് കോഡ് എന്താണ്? ഈ പച്ച കളറും തലയക്കെട്ടൊക്കെ മരങ്ങളുടെ, മരം ബാലെന്നാണ് പേരിട്ടിരിക്കുന്നത് നമ്മളുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥര്. അപ്പൊ മരത്തിന്റെ തല പച്ചപ്പല്ലേ, ആ ആശയം വെച്ചുകൊണ്ടാണ് പച്ച മനുഷ്യൻ എന്നാണ് പറഞ്ഞത് അവര്. അതാണ് ആശയം. ആശയം ബാലേട്ടൻ എത്ര വയസ്സായി? 73 ആകുന്നു. 73 വയസ്സാണോ? മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അങ്ങനെ കാട്ടുജീവികൾക്ക് ഭക്ഷണം കൊടുക്കും. എത്ര മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്? ലക്ഷക്കണക്കിലായി. ആരാ നോക്കുന്നത്? ലക്ഷക്കണക്കിന് മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ശരിക്കും, എത്ര വയസ്സിലാണ് ഇത് തുടങ്ങിയത്? 2000 തുടങ്ങി വെച്ചു. 50 വയസ്സിൽ തുടങ്ങി. 50 വയസ്സിലാണത് അല്ലേ? അതുവരെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ? അതോ പെട്ടെന്ന് ചെറിയൊരു ആശയം മനസ്സിലുണ്ടായിരുന്നു. ആ അതങ്ങനെ അപ്പോഴും ചെറിയ തോതിലുള്ള ആശയം വെച്ചുകൊണ്ടായിരുന്നത്. കുട്ടികളൊക്കെ പ്രായപൂർത്തിയായി, വളർന്ന് വലുതായി. ശേഷം പിന്നെ അടുത്ത തലമുറയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി. നാളെ വേല പൂരം. ഈ മല്ലിയില മല്ലിയില സംഭാരത്തിലേക്ക്. ആ സംഭാരം, അതെന്തിനാ സംഭാരം? സംഭാരത്തിൽ അടിച്ചു ചേർത്ത മല്ലി, പൊതിന, കറിവേപ്പില, നാരകത്തിന്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, നെല്ലിക്ക, ഇതെല്ലാം ചേർത്തിട്ടാണ് സംഭാരം കൊടുക്കുന്നത്. ജൈവാരിഷ്ടം അത് പിന്നെ പബ്ലിക്കില് വേലാപൂരങ്ങള് നേർച്ച, വേലാപൂരം കൊടുക്കും. ആ ചവിട്ടിലെ തൊഴിൽ നേർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മള് വിലക്ക് വിൽക്കണോ? അല്ല, നമ്മള് സൗജന്യമായിട്ട്. ഞാൻ വായിക്കട്ടെ? ശരി ശരി, ഓക്കെ. ബുദ്ധിമുട്ടാവോ? ഏയ് ഒരു ബുദ്ധിമുട്ടില്ല.
അപ്പൊ ഇങ്ങനെ ഓരോ കടകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ശേഖരിക്കും അല്ലേ വാലറ്റ? ഓരോ കടകളിൽ നിന്ന് ശേഖരിച്ച് ഇല്ലാക്കി നേരെ കൊണ്ടുപോകാം. ഇതേതാ മോഡൽ വണ്ടി? ഇത് 2013 ഇറാം മോട്ടോഴ്സിന്റെ വണ്ടിയാണ്. അവരുടെ സ്പോൺസറാണ്. അവര് തന്നാണ് വണ്ടി അല്ലേ? നമ്മുടെ ഈ ആവശ്യത്തിന് സിദ്ദിഖ് അഹമ്മദ്. അതെ, ഈ ആവശ്യത്തിന് തന്നാണ്. ഈ മരങ്ങൾ എവിടെയാണ് വെച്ച് പിടിപ്പിക്കുന്നത്? ഇപ്പൊ ഗവൺമെന്റ് സ്ഥലത്താ? പൊതു സ്ഥലങ്ങളിലും തരിശു ഭൂമികൾ എവിടെയാണോ അവിടെ, ഇനി പ്രൈവറ്റ് ആയാലും ശരി അവിടെ വെച്ചു. ഈ കൂടുതലും റോഡോരങ്ങളിലെ കനാൽ ബണ്ടുകള് തണലിന് വേണ്ടിട്ട്, അങ്ങനെ പബ്ലിക് ഏരിയയിലാണ് കൂടുതൽ നട്ടുകൊടുക്കുക. പിന്നെ പ്രൈവറ്റ് ലാൻഡിൽ ടച്ചായി കിടക്കുന്ന ഭൂമികളിലും വെച്ചു കൊടുക്കാം. വെച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മളുടെ പ്ലാന്റാണ്. ഇതെല്ലാം നമ്മൾ വെച്ചതാണ്, മരങ്ങൾ തുടങ്ങി വെച്ച പ്ലാന്റാണ്. ഇതെല്ലാം എന്താ ഇവിടെ എത്തിയപ്പോ തന്നെ എന്താ ഒരു തണുപ്പ് ഇവിടെ. ഈ പന ഒക്കെ നമ്മള് വെച്ചാണല്ലേ? ഈ മരങ്ങളൊക്കെ ബാലേട്ടൻ വെച്ച മരങ്ങളാണ്. നമ്മള് ഭൂമിയിൽ നിന്ന് പോയാലും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും, ഓർക്കാൻ വേണ്ടിട്ട് അല്ലേ? ഇതും ഒരു ജീവനാണല്ലോ. പിന്നെ എന്താ രസല്ലേ? ഇവിടെയൊക്കെ നല്ല മഴ കൂടുതൽ ലഭിക്കും അല്ലേ? ഇങ്ങനെ മരങ്ങൾ കൂടുതലും ഉണ്ടാകും തോറും കല്ലടിക്കോടം മലയ്ക്കും അയ്യരമലയ്ക്കും സമാന്തരമായി കിടക്കുന്ന ചുടിയൻ മലയാണത്. ചുടിയൻ മലയിൽ തരിശായ ഭൂമിയായിരുന്നു ഇത് ആദ്യം. ഇപ്പൊ ആനകൾ വന്ന് താമസിക്കാനായി. ഓ, ഇത് തരിശായി കിടക്കുന്ന സ്ഥലമായിരുന്നു. അതെ അതെ അതെ. അതിനാണ് മരങ്ങൾ വെച്ച് ഈ അവസ്ഥയിലാക്കിയത് അല്ലേ? അതെ അതെ അതെ, തരിശ് ഭൂമിയായിരുന്നു. അങ്ങോട്ടൊക്കെ എന്താ രസ സ്ഥലം. ഇതവിടെയൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇവിടെ വന്ന് കഴിച്ചിട്ട് അവര് പോകും. എന്തൊക്കെ എന്തൊക്കെ വരിക കഴിക്കാൻ? കുരങ്ങനെ, പിന്നെ കുരങ്ങ്, മയില്, രാത്രി പന്നികൾ, പന്നി എല്ലാം വരും. വരും, നമുക്ക് അവര് വരുന്നത് നോക്കാം. ശരി, ഇപ്പൊ ഇവിടെ വാലേട്ടനെ കണ്ട അവര് വരും അല്ലേ? അല്ല, അവര് ഭക്ഷണം കഴിച്ചു പോയതല്ലേ? ഇപ്പൊ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് ഒരു 5:30 വിശപ്പ് വരുമല്ലോ. നമ്മള് കഴിക്കുന്ന പോലെ തന്നെയാണ്. ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് 5:30 to 6 വരും വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ. കേരളത്തിൽ എവിടെയൊക്കെ? 3 ജില്ലകള് കടന്ന് കേരളം മുഴുക്കൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടേക്കൊക്കെ വിത്തുകളും തൈകളൊക്കെ നേരിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. അത് സ്റ്റേറ്റ് വിട്ടിട്ടും പോകാറുണ്ട് ഓരോ ഭാഗത്തേക്ക്. ഈ കല്ലൂർ ബാലെന്ന് പേരൊന്ന് ഈ സ്ഥലത്ത് ജനിച്ചതുകൊണ്ട്, ഈ കല്ലൂര് ജനിച്ചതുകൊണ്ട് അല്ലേ? കല്ലൂരാണ് വീട്. വീട് കല്ലൂര് പോസ്റ്റ്. പോസ്റ്റ് കല്ലൂർ ബാലെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിനോട് പറയാന്, സമൂഹത്തിനോട് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഓസോൺ പാളിയുടെ ശോഷണവുമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാദുരന്തം. കൊടും വരൾച്ചയിലൂടെ ഒരു മഹാപ്രളയമാണ് വരാൻ പോകുന്നത്. അതിന് മരം മാത്രമേ രക്ഷയുള്ളൂ. മരം നടൂ, മഴക്കുഴിയിലെടുക്കൂ, പ്രകൃതിയെ രക്ഷിക്കൂ. മരം നടാൻ വരൂ, മരം നടാൻ വിളിക്കൂ. ഇതാണ് പ്രത്യേക സന്ദേശം കൊടുക്കുന്നത്. ആഗോള താപനം പോലുള്ള ദുരന്തങ്ങളിൽപ്പെട്ട് ഭൂമിയാകെ ചുട്ടുകൊള്ളുമ്പോൾ വായും മണ്ണും ജലവും മരങ്ങളും ചെടികളും മേൽമണ്ണും പച്ചപ്പും സംരക്ഷിച്ചേ മതിയാവൂ എന്ന് ലോകം ഉറക്ക വിളിച്ച് പറയുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ പൂർവികാരണവന്മാർ നമ്മൾക്ക് വേണ്ടി വരും തലമുറയിൽ നിന്നും കടമെടുത്തു തന്നതാണ്. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഒരു മരമെങ്കിലും നട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക. മുഹമ്മദ് നബി പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇന്നൊരു മരം നടൂ എന്നാണ് പ്രവാചകൻ കൊടുക്കുന്ന സന്ദേശം. നാളെ അന്ത്യമാണെങ്കിൽ നിന്ന് മരം നടാനാണ് പറയുന്നത്. സുഗതം ഉരുട്ടിച്ചേരേണ്ട വരികളുണ്ട്. കുഞ്ഞുമക്കളുടെ കൈകൾ നീളട്ടെ ഭൂമിയെ തളർപ്പിക്കാൻ. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളയ്ക്ക് വേണ്ടി. ടീച്ചറിൻ്റെ വരികളാണ്. അബ്ദുൽ കലാം സാറിൻ്റെ വരികളുണ്ട്. ഞാനൊരു കിളിയെ വളർത്തി, കിളി വലുതായപ്പോൾ പറന്നുപോയി. അണ്ണാൻകുഞ്ഞിനെ വളർത്തി, അണ്ണാൻകുഞ്ഞ് വലുതായപ്പോൾ ഓടിപ്പോയി. ഒരു മരം നട്ട് വളർത്തി വലുതാക്കിയപ്പോൾ പോയ അണ്ണാൻകുഞ്ഞൻ തിരികെ വന്നു. ഒരു കലാം സാറിൻ്റെ വരികളാണ്. മരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പുണ്യാളൻ സ്വർഗത്തിലിരിക്കുകയായിരുന്നു. സ്വർഗത്തിലിരിക്കാതെ പുണ്യാളൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, സ്വർഗം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരം നടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ മരത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്.
ബാലട്ടാ, ഈ മോര് ഈ സംഭാരം കൊടുക്കുന്നത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? സംഭാരം കൊടുക്കുന്നത് ഏകദേശം മരം നടന്ന 2000 തുടങ്ങി വെച്ചാണ്. ഉത്സവപ്പറമ്പുകളില്, രാഷ്ട്രീയ സമ്മേളനങ്ങള്, പള്ളി നേർച്ച, പിന്നെ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പുകള് അങ്ങനെയൊക്കെ ഉണ്ട്. വീട്ടിന്റെ മുമ്പിൽ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, ടാങ്ക് ഉണ്ട് വെച്ചിട്ട്. പിന്നെ വീട്ടിൽ വരുന്നവർക്ക് ടാങ്കിൽ നിറച്ച് വെള്ളം കൊടുക്കും, അങ്ങനെ പോകുന്നു. ഇന്നിപ്പോ 500 ലിറ്റർ ഉണ്ടാവും. 500 പോരെ, 1000 അടുത്ത് വരും ഏകദേശം. ആ കഴിയും, കഴിയും, വൈകുന്നേരം ആകുമ്പോഴേ കഴിയും. എല്ലാം വേല, പല ഭാഗത്തുനിന്നും വേലകൾ വരും, കൂട്ടമാണ് വരുന്നത്. ഓടി ചാടി ക്ഷീണിച്ചിട്ട് തൊണ്ട വരച്ചിട്ട് അവർ ഓട്ടി വന്നിട്ട് സംഭാരമില്ലാത്ത പോരം, എന്ത് പോരം എന്ന് പറയും കുട്ടികൾ. വലിയ രസമാണ്. അതെ അതെ അതെ, ജൈവമാണ്. ഇഞ്ചി, പച്ചമുളക്, കറിയപ്പഴ, മല്ലിയില, പുതിന, നാരകത്തിൻ്റെ ഇല, നെല്ലിക്ക, പച്ചമാങ്ങ, ഒറിജിനൽ പാല് വാങ്ങിച്ചിട്ട് തൈരാക്കി മാറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കല്ലൂർ പാലേട്ടൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇന്നലെ വന്ന് നമ്മൾ ഈ പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നതും പക്ഷികളും കുരങ്ങനൊക്കെ തിന്നിന് നടത്തു. അപ്പോൾ ഇന്ന് പൂരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഈ പൂരപ്പറമ്പുകളിലാണ് ഈ സംഭാരം വിതരണം. അതിനു വേണ്ടി ഇന്ന് വെയിറ്റ് ചെയ്ത് വന്നിട്ട് എടുത്തതാണ് അല്ലേ ബാലേട്ടൻ? അപ്പോൾ ബാലേട്ടനെ ഒരുപാട് കാലം ഇനി ജീവിക്കട്ടെ, ഒരുപാട് മരങ്ങൾ നടാൻ കഴിയട്ടെ, ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരം വെള്ളം കൊടുക്കാൻ കഴിയട്ടെ ബാലേട്ടനൊക്കെ അല്ലേ? എന്നെ അനുഗ്രഹിക്കുന്നത് അല്ലേ ബാലേട്ടാ? അപ്പോൾ മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഒരു നന്മയുള്ള വീഡിയോ ആണ്.